സിപിഎം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ മരിച്ചവർക്ക് പോലും പെൻഷൻ അതും മുടക്കം വരാതെ പെൻഷൻ നൽകുന്നു സിപിഎം ഭരിക്കുന്ന പാലക്കാട് മേലാർകോട് പഞ്ചായത്തിലാണ് മരിച്ചവർക്ക് പോലും സിപിഎം ഈ അപൂർവ ഭാഗ്യം നൽകി വരുന്നത് സിപിഎം ഭരിക്കുന്ന പാലക്കാട് മേലാർകോട് പഞ്ചായത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ ക്രമക്കേട് നടക്കുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇപ്രകാരം സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയവർ മുതൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മരിച്ചവർക്ക് വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഈ പഞ്ചായത്തിലെ രേഖകളിൽ വ്യക്തമാണ് 2019ൽ മരിച്ച 5 പേർ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റിലുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ വാങ്ങുന്ന 4689 ഗുണഭോക്താക്കളുണ്ട് അതിൽ മരണമടഞ്ഞ 40 ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് 25ലധികം ഗുണഭോക്താക്കൾക്ക് മരിച്ചതിനു ശേഷവും പെൻഷൻ നൽകിയതായി കണ്ടെത്തിയത് പലരുടെയും മരണം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പെൻഷൻ തുക വിതരണം ചെയ്തതായി ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ തങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല എന്നാണ് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാശ് എവിടെ പോയി പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലൂടെ വിതരണം ചെയ്തതിലും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിച്ചതിലും എല്ലാം നടന്നിരിക്കുന്നത് വലിയ വലിയ ക്രമക്കേടുകളാണ് സിപിഎം ഭരണസമിതി തന്നെയാണ് ഈ അഴിമതിക്ക് പിന്നിൽ എന്നാണ് പ്രതിപക്ഷം നടത്തുന്ന ആരോപണം അതേസമയം പെൻഷൻ ഡാറ്റാബേസിൽ ഒരു പരിശോധന നടത്തി ആ പരിശോധനയിലൂടെ അനർഹരെ കണ്ടെത്തി അവരെ ഒഴിവാക്കണമെന്നും സർക്കാരിനുണ്ടായ വലിയ നഷ്ടം അത് ആരാണ് അനുഭവിച്ചതെന്ന് വെച്ചാൽ അവരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓഡിറ്റ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന സിപിഎം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ കാലയളവിലാണെന്ന് തോന്നുന്നു ജനുവരി 28 ആ ഒരു എൻഡിംഗ് ടൈമിൽ വിധവയായ ഒരു വനിത പുനർവിവാഹിതയായിട്ടും ഭർത്താവിന്റെ പേരിലുള്ള തന്റെ വിധവാ പെൻഷൻ കൈപ്പറ്റിയത് അത് സിപിഎം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലാണ് പലപ്പോഴും സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത് പതിവാണെന്ന് തന്നെ പറയാം സർക്കാർ അനുവദിച്ചിരിക്കുന്ന പെൻഷൻ വാങ്ങിക്കുന്നത് അർഹത ഉള്ളവർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് പലയിടത്തും ഇതുപോലെ കൃത്രിമ സർട്ടിഫിക്കറ്റുകൾ നൽകിയും കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതെയും ഒക്കെ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാവുന്നുണ്ട് തട്ടിപ്പുകൾ തടയാൻ കൃത്യമായ സംവിധാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇത് ഭരണസമിതിയിലുള്ളവർ തന്നെ കൂട്ടുനിന്നാൽ പാവപ്പെട്ടവരുടെ അർഹരായവരുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് എത്ര ധൈര്യത്തിലാണ് സിപിഎം പ്രവർത്തകൻ സ്വന്തം ഭാര്യയ്ക്ക് ഇത്തരത്തിൽ പെൻഷൻ കിട്ടാൻ കൂട്ടുനിന്നത് അതും വിധവാ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇത് പലപ്പോഴും പിടിക്കപ്പെട്ടാൽ നമുക്ക് ഊരിപ്പോരാമെന്ന ഒരു അഹങ്കാരമാണ് ഇത്തരക്കാരെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് സർക്കാരിന്റെ പണമല്ലേ കിട്ടുന്നത് വരെ പോരട്ടെ ബാക്കി പിന്നെ എന്ന നയമാകാം നാട് നന്നാകണമെങ്കിൽ ആദ്യം തലപ്പത്തിരിക്കുന്ന സർക്കാർ പ്രതിനിധികൾ നന്നാവണം തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈമുതലായ ഒരു സർക്കാരിൽ നിന്നും അവരുടെ അണികളിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ സാധാരണക്കാരായ ജനം ന്യൂസ് ഡെസ്ക് കർമാൻസ്